രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. പെൺസുഹൃത്തിന്റെ കൈകാലുകൾ വെട്ടി തീ കൊളുത്തിക്കൊന്ന് യുവാവ്. ഉറ്റ സുഹൃത്തായ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി ട്രാൻസ് യുവാവ്. കൈയും കാലും കത്തിക്കൊണ്ട് മുറിച്ചു മാറ്റിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു. മറ്റാൺ സുഹൃത്തുക്കളുമായി സംസാരിച്ചതിലെ പക തീർക്കാനായിരുന്നു ക്രൂരകൃത്യം. സംഭവത്തിൽ പ്രതി വെട്രിമാരൻ അറസ്റ്റിലായിട്ടുണ്ട്. ചെന്നൈയിലെ തലമ്പൂരിലാണ് ക്രൂരമായ സംഭവം നടന്നത്. 26-കാരിയായ നന്ദിനിയാണ് കൊല്ലപ്പെട്ടത്. മധുരയിൽ സ്കൂൾ കാലം തൊട്ടേ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. പിന്നീട് നന്ദിനിയെ വിവാഹം കഴിക്കാനായി മുൻപ് പാണ്ഡിമുരുകേശ്വരിയായിരുന്ന യുവാവ് ലിംഗമാറ്റം നടത്തി വെട്രിമാരനാവുകയായിരുന്നു. തിരുവള്ളൂർ സ്വദേശിയായ വെട്രിമാരൻ MBA ബിരുദധാരിയാണ്. BSc പഠനത്തിന് ശേഷം ചെന്നൈയിലെ നുങ്കമ്പാക്കത്തെ ഒരു IT കമ്പനിയിൽ ജീവനക്കാരിയാണ് നന്ദിനി. ചെന്നൈയിലുള്ള അമ്മാവനൊപ്പമാണ് യുവതി കഴിയുന്നത്. മറ്റാൺ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നുവെന്ന് പറഞ്ഞ് വെട്രിമാരൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നന്ദിനിയുമായി നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷം 26-കാരി യുവാവുമായി സംസാരിക്കുന്നത് നിർത്തിയിരുന്നു. ഇതിനിടെ വീണ്ടും ആൺസുഹൃത്തുക്കളുമായി നന്ദിനി സംസാരിക്കുന്നത് കണ്ട പകയിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. ഞായറാഴ്ച നന്ദിനിയുടെ ജന്മദിനമായിരുന്നു. ശനിയാഴ്ച രാത്രി വെട്രിമാരൻ യുവതിയെ വിളിക്കുകയും പ്രശ്നമുണ്ടാക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. നേരിൽ കാണണമെന്ന് ആവശ്യപ്പെടുകയും ജന്മദിന സമ്മാനമുണ്ടെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. തുടർന്നാണ് യുവതി നേരിൽ കാണാൻ സമ്മതിച്ചത്. ശനിയാഴ്ച വൈകിട്ട് നന്ദിനിയുമായി പല സ്ഥലങ്ങളിലും കറങ്ങിയ ശേഷം രാത്രി 7:15 പൊന്മാറിലെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് സമ്മാനം നൽകാനെന്ന വ്യാജേന പെൺകുട്ടിയുടെ കണ്ണ് മൂടിക്കെട്ടി. പിന്നാലെ കാലും കൈയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് കണങ്കാലും കൈക്കുഴയും കത്തിക്കൊണ്ട് മുറിച്ചു. ശേഷം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി സ്ഥലം വിടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് യുവതി ആശുപത്രിയിൽ എത്തിച്ചത്. ശരീരം അസകലം പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു യുവതി പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ പോലീസ് ചോദ്യം ചെയ്യലിൽ വെട്രിമാരൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ലിംഗമാറ്റം നടത്തിയ ശേഷം യുവതി വിവാഹത്തിന് വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ BPNGADI തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത പഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ BPNGADI തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി.